എല്ലാവർക്കും നമസ്കാരം. മനുഷ്യർ എങ്ങനെയാകണം? ക്രിസ്തു പറയുന്നു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെയാകണമെന്ന്. വിഖ്യാത എഴുത്തുകാരൻ പൗലോ കൊയ്ലോ മൂന്ന് കാര്യങ്ങൾ കുഞ്ഞുങ്ങളിൽ നിന്ന് പഠിക്കണമെന്ന് മുതിർന്നവരെ ഓർമ്മിപ്പിക്കുന്നു. ഒന്ന്, ടു ബി ഹാപ്പി ഫോർ നോ റീസൺ. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണമെന്നില്ല. കുഞ്ഞുങ്ങളെപ്പോഴും സന്തോഷം പ്രസരിപ്പിക്കുന്നവർ. അതുകൊണ്ട് നമ്മൾ എത്ര ദുഃഖാവസ്ഥയിലായിരുന്നാലും ചില കുഞ്ഞുങ്ങളുടെ മുഖത്തേക്ക് നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാതെ തെളിയുന്നത്. ഈ സൂര്യപ്രകാശം വരുമ്പോൾ മൂടൽ മഞ്ഞ് മാറിപ്പോകുന്ന പോലെ കുഞ്ഞുങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ മനസ്സിലിങ്ങനെ തളം കെട്ടി നിൽക്കുന്ന വിഷാദമൊക്കെ ഉണ്ടല്ലോ, അത് ഉരുകിയൊലിച്ചു പോകും. രണ്ട്, ടു ഓൾവേസ് ബി ബ്യുസി വിത്ത് സംതിങ്. നമ്മൾ കുഞ്ഞുങ്ങളൊന്ന് ശ്രദ്ധിച്ച് അവരെപ്പോഴും ആക്റ്റീവായിരിക്കും, ഏതെങ്കിലുമൊക്കെ ഒരു കാര്യത്തിൽ എൻഗേജിലായിരിക്കും. എന്നാൽ നമ്മൾ മിക്കപ്പോഴും എന്തിലൊക്കെ ഉടക്കി ചടഞ്ഞുകൂടി ചില വിചാരങ്ങളിലും വികാരങ്ങളിലും ഒക്കെ നമ്മുടെ മനസ്സിനെ ബന്ധിപ്പിച്ച് വല്ലാതെ അസ്വസ്ഥരായിരിക്കും. മൂന്നാമത്തേത്, ടു നോ ഹൗ ടു ഡിമാൻഡ് വിത്ത് ഓൾ ഹിസ് മൈൻഡ് ദാറ്റ് വിച്ച് ഹി ഡിസയേഴ്സ്. വില്യം ബ്ലേക്കിൻ്റെ മനോഹരമായൊരു ചിന്ത എങ്ങനെയാണ്? ഇന്നസെൻസ് ഡൽസ് വിത്ത് വിസ്ഡം ബട്ട് നെവർ വിത്ത് ഇഗ്നോറൻസ്. കുഞ്ഞുങ്ങളുടെ അടിസ്ഥാന ഭാവമാണ് നിഷ്കളങ്കത. ദൈവിക ജ്ഞാനത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മളിൽ നിഷ്കളങ്കത ഉണ്ടാകുന്നത്. അറിവില്ലായ്മയാണ് നമ്മെ പലപ്പോഴും അഹങ്കാരത്തിലേക്കും കാപട്യത്തിലേക്കും ഒക്കെ വഴി നടത്തിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ നിന്ന് മുൻധാരണകളെയും കപടതകളെയൊക്കെ മാറ്റിവെച്ച് ഈ കുഞ്ഞുങ്ങൾ ലോകത്തെ ഒരു പുതിയ മനസ്സോട് സമീപിക്കുന്ന പോലെ ജീവിതത്തിൻ്റെ ചുറ്റുവട്ടങ്ങളെ ബന്ധങ്ങളെ ഒക്കെ ഒരു പുതിയ മനസ്സോടെ സമീപിക്കാൻ നമുക്ക് കഴിയണം. അപ്പോൾ ജീവിതത്തിൽ പുതിയൊരു എനർജി നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തടസ്സം അജ്ഞത മൂലം നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ചില മുൻവിധികളാണ്. അവയെ അതിജീവിക്കണമെങ്കിൽ ഒരു ശിശു മനസ്സ് നമുക്കാവശ്യമാണ്. അങ്ങനെ സമീപിക്കുമുണ്ടല്ലോ ഈ വസന്തം പ്രകൃതിയെ തൊടുക എന്ന് പറയും. അതോടുകൂടി പ്രകൃതി ഉണരുകയായി ജീവിതം ഉണരുന്നത് അപ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. വിശുദ്ധ മത്തായി സുവിശേഷം 10:16. ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു, ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരിക്കുവിൻ. ക്രൈസ്തവ ദൗത്യത്തിൻ്റെ അടിസ്ഥാന ഭാവം ശിശുക്കളുടെയും പ്രാക്കളുടെയൊക്കെ നിഷ്കളങ്കതയാണ്. അതുകൊണ്ടാണ് സുവിശേഷം ഒരു മനുഷ്യനെ തൊടുമ്പോൾ ഒരു പുതിയ ജീവൻ അയാളിൽ രൂപപ്പെടുന്നത്. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കലേക്ക് ഉയർത്താം. കാരുണ്യവാനായ ദൈവമേ, കുഞ്ഞുങ്ങളെ കണ്ടുപഠിക്കാൻ കർത്താവ് ഞങ്ങളെ ഓർമ്മിപ്പിച്ചു. ഈ ലോകത്തിൽ നിന്ന് സംശീകരിച്ച അല്പമായ അറിവിൻ്റെ ഗർവ് പലപ്പോഴും ഞങ്ങളെ അഹന്തയുള്ളവരാക്കി തീർക്കുന്നുണ്ട്. കർത്താവേ, അത്തരം അഹന്തകളൊക്കെ അഴിഞ്ഞുപോയി ഒരു ശിശുവിൻ്റെ നിർമ്മല ഭാവത്തോടെ ഈ ജീവിതത്തെ സമീപിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ദൈവിക ജ്ഞാനമാണ് നിഷ്കളങ്കതയുള്ളവരായി പെരുമാറാൻ ഞങ്ങൾക്ക് ആവശ്യം. ഈ ലോകത്തു നിന്ന് ധാരാളം അറിവുകൾ ലഭിക്കുന്നുണ്ട്. അത് പലപ്പോഴും മുൻവിധികളുടേതായി മാറുന്നുണ്ട്. അത് വെച്ച് ഞങ്ങൾ മറ്റുള്ളവരെ അളക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് പൊറുക്കണമേ. ദൈവമേ, നിഷ്കളങ്ക ഭാവത്തോടെ ഞങ്ങളുടെ പ്രവൃത്തി മണ്ഡലങ്ങളെ തൊടാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. അവിടുന്ന് ഞങ്ങൾക്ക് ഒപ്പമുണ്ടായിരിക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.